ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നാൽപ്പാമരാതി ഓയിൽ കൊണ്ട് നമുക്ക് എങ്ങനെ ടാനിങ് മാറ്റിയെടുക്കാമെന്നും നാൽപ്പാമരാതി ഓയിലിൻ്റെ മറ്റ് യൂസസ് എന്തൊക്കെയാണെന്നും നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ നാൽപ്പാമരാതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. മറ്റെന്ത് കെമിക്കൽസ് യൂസ് ചെയ്ത പ്രോഡക്റ്റിനെക്കാളും എപ്പോഴും നമ്മുടെ സ്കിന്നിനായാലും ആരോഗ്യത്തിനായാലും നല്ലത് എപ്പോഴും ആയുർവേദം തന്നെയാണ്. പലരുടെയും വിചാരം നാൽപ്പാമരാതി എണ്ണ നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആകും എന്നുള്ളതാണ്. അതൊരിക്കലും ശരിയല്ല. 50% വരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും. ഞാനിവിടെ നാൽപ്പാമരാതിയുടെ എണ്ണ കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു ആയുർവേദ ഷോപ്പിൽ പോയാലും നാൽപ്പാമരാതി ഓയിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് നാൽപ്പാമരാതിയിലുള്ളത് വർണ്ണിങ്ങളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വർണ്ണിങ്ങൾ എന്ന് പറയുമ്പം നാൽപ്പാമരാതിയുടെ തൊലി, മഞ്ഞൾ, ചന്ദനം, മൺചട്ടി, രാമച്ചം, ത്രിഫലം എന്നിവയാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം സ്കിന്നൊക്കെ ഭയങ്കര ടാനായിരിക്കും. ആ ടാനിങ് മാറ്റാൻ ബെസ്റ്റാണ് ഈ ഒരു നാൽപ്പാമരാതിയുടെ എണ്ണ. എസ്പെഷ്യലി ടാനിങ് ഒക്കെ വരുമ്പം നമ്മുടെ ഫേസിലായാലും ശരീരത്തിലായാലും സ്കിൻ ടോണൊക്കെ മാറാറുണ്ട്. പല പല കളറായിരിക്കും ഓരോരോ സ്കിന്നിൻ്റെ ഏരിയയിലും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇത് സ്ഥിരമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്ട്രെച്ച് മാർക്സ് മാറ്റാനും അണ്ടർ ആംസിലും നെക്കിലുള്ള കറുത്ത പാടുകൾ മാറ്റാനും ബെസ്റ്റാണ് ഈ ഒരു എണ്ണ. ഇതിൽ മഞ്ഞൾ ചേരുന്നതുകൊണ്ട് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾ മാർക്സ് മാറ്റാനും ഫേഷ്യൽ ഹെയർ കുറയ്ക്കാനും ചൊറിച്ചിലോ റാഷസ് ഉണ്ടെങ്കിൽ മാറ്റാനും ബെസ്റ്റാണ്. നാൽപ്പാമരാതിയുടെ എണ്ണ ഞാൻ നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് സ്കിന്നിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ വീഡിയോസിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.